എവരിവൺ എൻ്റെ പേര് ജിസ ജേക്കബ്. ഞാൻ 2019-20 റിപ്പീറ്റേഴ്സ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഇക്കഴിഞ്ഞ നീറ്റിന് ഓൾ ഇന്ത്യ റാങ്ക് 5207 കേരള റാങ്ക് 847 കിട്ടിയത്. ഞാനിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്താണ് അഡ്മിഷൻ എടുത്തേക്കുന്നത്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു വിജയം ലഭിച്ചതിന് ഞാൻ ദൈവത്തിനടുത്ത് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഏറ്റവും വലിയ നന്ദിയും കടപ്പാടുമുള്ളത് ബ്രില്ലിയൻ്റെ അടുത്ത് തന്നെയാണ്. ബ്രില്ലിയൻ്റ് ഞാൻ ആദ്യമായിട്ട് കോച്ചിങ്ങിന് വരുന്നത് പ്ലസ് വൺ പ്ലസ് ടുവിലാണ്. ഞാൻ ചാവറ പബ്ലിക് സ്കൂൾ പാലയിലാണ് പഠിച്ചത്. അവിടെ ഞാൻ ലോങ് ടേം ബാച്ചിലായിരുന്നു. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അത്രമാത്രം നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ഞാൻ ബ്രില്ലിയൻ്റ് തന്നെയാണ് തിരഞ്ഞെടുത്തത്. ബ്രില്ലിയൻ്റ് നമുക്ക് നല്ലൊരു പഠന അന്തരീക്ഷമായിരുന്നു ലഭിച്ചിരുന്നത്. ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. അവരുടെ അടുത്ത് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കായിരുന്നു. പിന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ജോത് സാറ്, സെബാസ് സാറ്, സന്തോഷ് സാറ്, സ്റ്റീഫൻ സാർ, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. നല്ല മോട്ടിവേഷനായിരുന്നു നമ്മളെ എക്സാംസിന് വേണ്ടി. നന്നായിട്ട് നമ്മൾ അവരെ നമ്മളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് അബി സാറും ആനന്ദ് സാറും ഒക്കെ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് നമുക്ക് പോയി പറയാമായിരുന്നു. പിന്നെ നമ്മുടെ ഹോസ്റ്റലിലാണെങ്കിൽ നമ്മുടെ വാർഡന്മാർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു, നമ്മളെ ഹെൽപ്പ് ചെയ്തു നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കോവിഡ് കാലത്ത് വീട്ടിൽ വന്നപ്പോഴും നമുക്ക് ബ്രില്ലിയൻ്റ് നല്ല സപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവർ കൃത്യമായ ഇടവേളയിൽ എക്സാംസൊക്കെ നടത്തി, നമുക്ക് അതിന് വേണ്ട ഡിസ്കഷൻ ക്ലാസ്സസൊക്കെ നടത്തി. അങ്ങനെ നമ്മളെ ഓരോ എക്സാംസിലൂടെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് തന്നെ നമ്മളെ സഹായിച്ചു. പിന്നെ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ എൻസിആർടി ഫോക്കസ് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ. പിന്നെ ബയോളജി ആണെങ്കിൽ മെയിനായിട്ട് എൻസിആർടി തന്നെ പഠിക്കുക, നന്നായിട്ട് വായിക്കണം. മറന്നു വന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നോക്കിക്കണം. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക്കും ഇനോർഗാനിക്കും ഒക്കെ നന്നായിട്ട് എൻസിആർടി തന്നെ കംപ്ലീറ്റ് പഠിക്കണം. പീരിയോഡ് ടേബിൾ പഠിക്കണം. പിന്നെ കാൽക്കുലേഷൻസിന് സ്പീഡൊക്കെ കൂട്ടണം. പിന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ തന്നെ നോക്കണം. ഫിസിക്സിന് നന്നായിട്ട് കൺസെപ്റ്റ്സൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഫോർമുലാസൊക്കെ നമ്മൾ നോട്ട് ചെയ്യുക. പിന്നെ ഓരോ ദിവസം നമ്മൾ പഠിക്കുമ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ പഠിക്കുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നന്നായിട്ട് ഓരോരുത്തർക്കും പറ്റുന്നതിൻ്റെ മാക്സിമം തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.